സിൽവർ ലൈന് സാമ്പത്തിക അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ. സാമൂഹികാഘാത പഠനത്തിനായി സംസ്ഥാന സർക്കാർ റെയിൽവേയെ സമീപിച്ചിരുന്നില്ല. സർവേയുടെ പേരിൽ റെയിൽവേ ഭൂമിയിൽ കല്ലിടരുതെന്ന് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നുവെന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ അറിയിച്ചു. ജോഷി കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ജോഷി, എന്താണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നിലപാടായി അറിയിച്ചിരിക്കുന്നത്? കേരളയിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നത്. അതായത് ഈ പല ഭൂമികളിലും ഉടമസ്ഥത അനുമതിയില്ലാതെ സർക്കാർ കയറി ഉദ്യോഗസ്ഥരെത്തി ഈ കല്ലിടുന്നു, അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ആ ഘട്ടത്തിലാണ് ഈ പദ്ധതിയുടെ നിലവിലെ അവസ്ഥ എന്ത് എന്ന് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മറുപടികൾ നൽകിയത്. കേന്ദ്ര സർക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട മറുപടി, സിൽവർ ലൈൻ പദ്ധതിക്ക് സാമ്പത്തിക അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നൊരു മറുപടിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. സാമൂഹികാഘാത പഠനത്തിനായി സംസ്ഥാന സർക്കാർ റെയിൽവേയെ സമീപിച്ചിരുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സാമൂഹികാഘാത പഠനത്തിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ കേരളയിൽ സർവേയുമായി മുന്നോട്ട് പോകുന്നത്, അല്ലാതെ ഭൂമി ഏറ്റെടുക്കലല്ല എന്നാണ് പറയുന്നത്. ഇതിന് മറുപടിയായിട്ടാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്, സാമൂഹികാഘാത പഠനത്തിനായി സംസ്ഥാന സർക്കാർ റെയിൽവേയെ സമീപിച്ചിട്ടില്ല. മാത്രമല്ല, സർവേയുടെ പേരിൽ റെയിൽവേ ഭൂമിയിൽ കല്ലിടരുന്ന രേഖാമൂലം സംസ്ഥാന സർക്കാരിന് തങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായി കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചിരിക്കുന്നത്, സിൽവർ ലൈൻ പദ്ധതിക്ക് സാമ്പത്തിക അനുമതി തങ്ങൾ നൽകിയിട്ടില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ സാമൂഹികാഘാത പഠനം നടത്തുന്നതായും തങ്ങൾക്കറിവില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് റെയിൽവേ ഭൂമിയിലടക്കം ഇത്തരത്തിൽ കല്ലിട്ട് പോകരുത് എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സർവേ നടക്കുന്ന ഭൂമിക്ക് വായ്പ ലഭ്യമാക്കുന്നതിൽ പ്രശ്നങ്ങളില്ലെന്ന് സംസ്ഥാന സർക്കാർ ഇന്ന് കോടതി അറിയിച്ചു. ഹർജിക്കാർ തന്നെ കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ അടക്കം ഈ പദ്ധതി പോകുന്ന മേഖലയിലെ ഭൂമിക്ക് ആളുകൾ പണയപ്പെടുത്തുന്നതിനോ ലോൺ എടുക്കുന്നതിനോ ഒക്കെ ബാങ്കുകളിൽ ചെന്നാൽ വലിയ തിരിച്ചടിയാണ് അവരൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ആദ്യം തന്നെ ഇത് ഈ പദ്ധതി കേരള മേഖലയിലുള്ള ഭൂമിയാണോ എന്ന് ചോദിക്കുകയും അങ്ങനെയാണ് എങ്കിൽ ഇതൊക്കെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ മറുപടി നൽകി. സർവേ നടക്കുന്ന ഭൂമിക്ക് വായ്പ ലഭ്യമാക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ സർക്കാർ ബാങ്കുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് മറുപടി പറയുന്നത്. അതായത് കേരളയിൽ കല്ലിടലിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കാം എന്നാണ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നതും. ശരി ജോഷി.